ദി ഗോൾഡ് 25-ാം വർഷത്തിലേക്ക് വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും നിരവധി സമ്മാനങ്ങൾ. ആദ്യ നറുക്കെടുപ്പ് ജനുവരി 10-ാം തീയതി സൗദി ഗോൾഡ് മെയിൻ റോഡ് വാണിയമ്പലം. ആയിഷ സിനിമ നിലമ്പൂർ ആയിഷയ്ക്കൊപ്പം കാണാൻ നിലമ്പൂരിലെ വയോജനങ്ങളെത്തി. നിലമ്പൂർ ആയിഷ എന്ന നിലമ്പൂരിന്റെ സ്വന്തം അഭിനേത്രിയുടെ ജീവിത നേർക്കാഴ്ചയൊരുക്കിയ ആയിഷ എന്ന സിനിമ കാണാനാണ് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നഗരസഭാ പരിധിയിലെ 200-ഓളം വയോജനങ്ങളും എത്തിയത്. കലാജീവിതത്തിൽ നിന്നും മാറി സൗദി അറേബ്യയിലെത്തിയ ആയിഷയുടെ കഥയാണ് നിലമ്പൂർ ആയിഷ കേന്ദ്ര കഥാപാത്രമാകുന്ന ഈ സിനിമ പറയുന്നത്. ഇന്ന് കേരളമാകെ ആയിഷ എന്ന ചിത്രം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഓരോ ദിവസം കഴിയും തോറും പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിക്കുന്നതും നിലമ്പൂർ ആയിഷ എന്ന കലാകാരിക്ക് കിട്ടുന്ന വലിയ അംഗീകാരമാണ്. എറണാകുളത്ത് മഞ്ജു വാര്യർക്കൊപ്പം സിനിമ കണ്ട ആയിഷ പിന്നീട് കുടുംബങ്ങൾക്കൊപ്പവും സിനിമ കണ്ടു. ഇന്ന് വയോജനങ്ങൾക്കൊപ്പമാണ് 87-ലും തളർത്താത്ത ചുവടുകളോടെ നിലമ്പൂർ ഫെയറിലാൻഡ് തിയേറ്ററിൽ സിനിമ കാണാനെത്തിയത്. ഇത് 2-ാം തവണയാണ് നിലമ്പൂർ ഫെയറിലാൻഡ് തിയേറ്ററിൽ സൌജന്യ സിനിമാ പ്രദർശനം ഒരുക്കിയത്. ആയിഷ കണ്ടിറങ്ങിയ കൌൺസിലർമാർ നിലമ്പൂർ ആയിഷയെ കെട്ടിപ്പിടിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ആയിഷ എന്ന സിനിമയിലൂടെ നിലമ്പൂർ ആയിഷയായി മികച്ച അഭിനയമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവച്ചത്. തന്റെ പ്രവാസ ജീവിതത്തെ വരച്ചുകാട്ടുന്നതിൽ സിനിമ ഒരുക്കിയവർ കാണിച്ച ആത്മാർത്ഥതയെയും അവർ അഭിനന്ദിച്ചു. ഈ സിനിമ തനിക്ക് നൽകിയത് ഓസ്കാർ അവാർഡാണെന്നും അവർ പറഞ്ഞു. നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം, സ്ഥിരം സമിതി അധ്യക്ഷരായ PM ബഷീർ, കക്കാടൻ റഹീം, സ്കറിയാക് നാദോപ്പിൽ, UK ബിന്ദു, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പങ്കാളിയാക്കപ്പെടാൻ അവരെല്ലാവരും എന്നെ ക്ഷണിക്കും. അതുകൊണ്ട് പല നമ്മള് മനുഷ്യൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം ശരിക്കും നമുക്ക് നിരൂപിക്കാനേ കഴിയില്ല. അത്ര കണ്ട് ഞാൻ എന്തെല്ലോ എവിടേക്കോ ഞാൻ പോയിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവരെ കൂടെ ചുറ്റി സഞ്ചരിച്ചു, ഒരുപാട് ഉമ്ര ചെയ്തു, 20-ഓളം ഒരു ഹജ്ജും ചെയ്തു, ഇതൊക്കെ ചെയ്തു. അങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോൾ വീണ്ടും മൂഷികസ്ത്രീ തന്നെയായി ഞാൻ സാംസ്കാരിക പ്രവർത്തനത്തിനും അതേപോലെ തന്നെ നാടകങ്ങൾക്കും സിനിമകൾക്കും ഒക്കെ വീണ്ടും പോയി. കിഴക്കൻ ഏർനാടിന്റെ ഒരു പുത്രിക്ക് ഇത്ര ശക്തമായ ഒരു ജീവിതം പ്രവാസി ഗൾഫിലും പടുതുയർത്താൻ കിട്ടിയ അടിത്തറ എന്ത്? തീർച്ചയായിട്ടും എൻ്റെ ഉമ്മയും ബാപ്പയും ചെയ്തിട്ടുള്ള നല്ല പുണ്യ കാര്യങ്ങൾ. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയും ബാപ്പയും, ഉമ്മ ഗ്രാമഫോൺ പാടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു, ബാപ്പ ടിമ്പർ മർച്ചൻ്റെ. എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് കൂട്ടിയിട്ട് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ബാപ്പയ്ക്കൊരു സെറ്റ് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോഴത്തേക്കും അപ്പോൾ പാടാനും ആടാനും ഇതൊക്കെ പഠിച്ചത് ഈ സർവൻസിലൂടെ. ഹരിജൻസിന്റെ കളികളുണ്ടാവും, പിന്നെ ഇഞ്ചങ്ങട്ട് ഇറങ്ങി വന്നാൽ ഇഞ്ചി കുത്തും പോലെ കുത്തും ചാത്തനാരേ പോത്തനാരേ പറമ്പേരേ, അങ്ങനെ അവരെ പാട്ടുണ്ടാവും. അപ്പൊ തന്നെ ഉണ്ടാവും പാറ്റവര്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.